എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇഗ്വാനകളെ കുറിച്ചിട്ടാണ്. ഇഗ്വാനകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇഗ്വാനകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഏ ടു സീറും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഇഗ്വാനയുടെ ഒരു റിവ്യൂ വീഡിയോയും കൂടിയാണ്. ഇഗ്വാനയുടെ നമുക്ക് കൊടുക്കേണ്ട ഫുഡുകൾ ഏതൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടത്, വളരെ എക്സ്പെൻസീവ് കുറച്ചുള്ള കുറച്ച് ഫുഡുകൾ പറയുന്നുണ്ട്. ഒപ്പം ഇഗ്വാനയുടെ വില, അതുപോലെ തന്നെ ഇഗ്വാനയുടെ ആയുസ്, ഇഗ്വാനയുടെ ബ്രീഡിങ്, ഒപ്പം ഇഗ്വാനയുടെ കെ ജി മേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്വാന വളർത്താൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഗ്വാന എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്വാനയെക്കുറിച്ച് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്വാനയെക്കുറിച്ച് വേറെ ഒന്നും സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് വരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇഗ്വാന എന്ന് പറഞ്ഞാൽ ആമസോൺ കാടുകളിൽ, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇഗ്വാനകളെ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത്. അപ്പം ഈ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, ഇത് ഒരു ഉരഗവർഗത്തിൽപ്പെട്ട ജീവിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഓന്ത്, നമ്മുടെ നാട്ടിലേക്കുള്ള ഇത്രയും ജീവികളെ പോലെ തന്നെയാണ് ഈ ഒരു വർഗ്ഗത്തിൽപ്പെടുന്ന ജീവിയാണ് നമ്മുടെ ഇഗ്വാന എന്ന് പറഞ്ഞാൽ. പിന്നെ ഇഗ്വാനയ്ക്ക് നമ്മുടെ സാധാ ഓന്തിനുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇഗ്വാന വളരെ കളർഫുള്ളായിരിക്കും, അതുപോലെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എത്രയാണ്, അതിൻ്റെ രണ്ടിരട്ടി മൂന്നിരട്ടിയോളം ഇതിൻ്റെ ടെയിൽ വരുന്നുണ്ട്, വാല് അത്രയും നീണ്ടു പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ. വളരെ നമ്മുടെ യൂത്ത് ആൻഡ് ബോയ്സുകളൊക്കെയാണ് ഏറ്റവും കൂടുതലും, അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഏറ്റവും കൂടുതലും ഇഗ്വാനകളെ വളർത്താനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ എല്ലാ പെറ്റ് ഷോപ്പുകളിലും അവൈലബിൾ ആണ് ഇഗ്വാന എന്ന് പറഞ്ഞാൽ. സ്റ്റാർട്ടിംഗ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 8,000-9,000 റേറ്റിലൊക്കെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു സൈസ് അനുസരിച്ചാണ്, എപ്പോഴും പല റേറ്റിൽ, ഏറ്റവും കുറഞ്ഞ റേറ്റിലും കിട്ടും, ഹൈ റേറ്റിലും കിട്ടും. സൈസ്, ഇഗ്വാനയുടെ സൈസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഏകദേശം 20 വർഷത്തോളം മേളിലാണ് ഇഗ്വാനയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ. ഇഗ്വാനകൾ 20 വർഷത്തോളം ജീവിക്കുന്നുണ്ട്. പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, നമ്മുടെ കെയറിങ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇഗ്വാനയുടെ ഫുഡിലേക്കാണ്. ഇഗ്വാനയ്ക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാം? നമുക്കറിയാം ഇതുപോലുള്ള എക്സോട്ടിക് പെറ്റ്സുകളൊക്കെ വാങ്ങുമ്പോൾ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. എത്ര വാങ്ങുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ഫുഡിന് വേണ്ടി ചിലവാകുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് ഇഗ്വാനയുടെ കാര്യത്തിൽ. ഇഗ്വാന വാങ്ങാൻ കുറച്ച് വിലയാണ് എന്നെങ്കിൽ പോലും എക്സ്പെൻസീവേ അല്ല, നമുക്ക് വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എളുപ്പമാണ്. നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾ കഴിക്കുക, പൂർണ്ണമായിട്ട് സസ്യഫുക്കാണ് ഇഗ്വാന എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മീറ്റ് വാങ്ങേണ്ട ഇത് വരുന്നില്ല, സസ്യഫുക്കുകളാണ് ഇഗ്വാനാസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വെജിറ്റബിൾ, എല്ലാ തരത്തിലുള്ള വെജിറ്റബിളും കൊടുക്കാം. നമുക്ക് ക്യാരറ്റ്, ക്യാബേജ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. മത്തൻ, മത്തനൊക്കെ ഏറ്റവും നന്നായിട്ട് കഴിക്കുന്നതാണ്, മത്തന് വിലക്കുറവാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പൈസ കുറഞ്ഞ ചിലവിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല പെറ്റുമാണ്, നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ഇതാണ് ഇഗ്വാനാസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മുരിങ്ങയില, അതുപോലെ തന്നെ മത്തനില, അതുപോലെ തന്നെ ചീരയില, ഇത്ര ഇലകളൊക്കെ നന്നായിട്ട് കഴിക്കും. ചെമ്പരത്തിപ്പൂ, എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന സാധനം ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂ ഇഗ്വാനയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ചെമ്പരത്തിപ്പൂ. ഏറ്റവും കൂടുതലും കഴിക്കുന്നതുമാണ് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെമ്പരത്തിപ്പൂവും കുറച്ച് വെജിറ്റബിളും വെച്ച് കഴിഞ്ഞാൽ ഇഗ്വാനാസ് ആദ്യം കഴിക്കുന്ന ചെമ്പരത്തിപ്പൂ ആയിരിക്കും, കാരണം അത്രയും ഫേവറേറ്റ് ഫുഡാണ് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ. അപ്പം പൂർണ്ണമായിട്ട് സസ്യഫുക്ക് ആയതുകൊണ്ട് തന്നെ ചിലവ് കുറവാണ്, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് ഫുഡിൻ്റെ കാര്യം. നമുക്ക് കെ ജി മേക്കിങ്ങിലേക്ക് പോകാം. ഇഗ്വാനയുടെ കെ ജി മേക്കിംഗ് എങ്ങനെയാണ്? കെ ജി മേക്കിംഗ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സംഗതികളുണ്ട്. കാരണം ഇഗ്വാനാസിന് നമ്മൾ ഒരുപാട് തടികൾ, മരച്ചില്ലകൾ കയറിയിരിക്കാനായിട്ട്, അത് കുറച്ച് പാറക്കട്ടിലുകൾ ഇങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്യുക. അത് കൂടാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇഗ്വാനാസിൻ്റെ ബ്രീഡിംഗ് ടൈമിൽ. ഏകദേശം ഇഗ്വാനയുടെ വയസ്സ് ഞാൻ പറഞ്ഞു 20 കൊല്ലമാണ്. 20 കൊല്ലത്തിലേറെ ഇഗ്വാനകൾ ജീവിക്കും. അപ്പം 2.5 വയസ്സ്, അതായത് 2.5 വർഷം കഴിയുമ്പോൾ തൊട്ട് ഇഗ്വാനാസ് കുഞ്ഞായി, 2.5 വർഷം കഴിയുമ്പോൾ ഇഗ്വാനാസ് ബ്രീഡായി തുടങ്ങും. ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ 2.5 വയസ്സ് കഴിയുമ്പോൾ അങ്ങോട്ടായിരിക്കും മീറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഇഗ്വാനാസ് പ്രസവിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ആമകളെ പോലെയൊക്കെ ഇത് മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ഏകദേശം 30 മുട്ടയോളം ഉണ്ടാവും. നമ്മൾ മണൽ നിറച്ചിട്ട് കൊടുക്കും, ഒരു 2 ഇഞ്ച് കനത്തി മണൽ നിറച്ചിട്ട് കൊടുക്കുമ്പം ഇത് മണൽ മാന്തിയിട്ട് അതിലായിരിക്കും എഗ്ഗുകൾ ഇടുന്നത്. 30 എഗ്ഗുകൾ ഇടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആവറേജ് സൈസുള്ള ഇഗ്വാന എന്ന് പറഞ്ഞാൽ 20 മുതൽ 30 എഗ്ഗ് വരെ ഇടും. അതിന് മേലോട്ടും എഗ്ഗിടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു പേരിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മണൽ നിറച്ചിട്ട് കൊടുക്കുക കൂട്ടിൽ. അപ്പോൾ ഇങ്ങനെ നിറച്ചിട്ട് കൊടുക്കുമ്പോൾ 30 എഗ്ഗ് വരെ ഇടും. ഇത് 70 മുതൽ 90 ദിവസം. ഇങ്ങനൊരു കണക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ മുട്ടയിടുന്ന ഒരേ ടൈമിലാണ് ഇത് മുട്ടയിടുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സ്, ഏറ്റവും ഹെൽത്തിയും ക്വാളിറ്റിയും ഉള്ള കുഞ്ഞുങ്ങൾ 70 ദിവസം തൊട്ട് അങ്ങോട്ട് വിരിയും. ക്വാളിറ്റി കുറഞ്ഞ് വരുന്നതനുസരിച്ച്, അതായത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉള്ള കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ കുഞ്ഞുങ്ങൾ 90 ദിവസം വരെ എടുക്കും വിരിയാനായിട്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് വിരിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്കുബേറ്ററിൻ്റെ സഹായത്തോടെ വിരിച്ചിറക്കാനായിട്ടും സാധിക്കും. ഇങ്കുബേറ്ററിൻ്റെ സഹായത്തോടെ കറക്റ്റ് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടും. അതനുസരിച്ച് നമുക്ക് മെയിൻ ഇതെടുക്കാൻ പറ്റും, നാച്ചുറലായിട്ടും എഗ് വിരിയുന്നതാണ്.
പിന്നെ നമ്മൾ പോകുന്നത് ഇഗ്വാനസിൻ്റെ കെയറിങ്ങിലേക്കാണ്. ഇഗ്വാനകൾ വളരെയധികം നമ്മളായിട്ട് ഇണങ്ങി ജീവിക്കുന്ന പെറ്റ്സാണ് ഇഗ്വാനാസ് എന്ന് പറഞ്ഞാൽ. ഒട്ടും അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഏതൊരു കുഞ്ഞു കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ, ഇപ്പം ഒരു വളരെ കൈക്കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ പോലും ഇഗ്വാനസ് കൈക്കുഞ്ഞ് ഒന്നും ഉപദ്രവിക്കത്തില്ല, വാലിട്ടടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഇഗ്വാനാസിനെ ഇണക്കി എടുക്കുന്നതിന് കുറച്ച് ടിപ്പൊക്കെ ഉണ്ട്. കാരണം ഇഗ്വാനാസിൻ്റെ ഒരു സ്കിന്ന് നമ്മുടെ ഇതുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഏകദേശം നമ്മൾ എപ്പോഴും ദിവസവും നമ്മൾ ഒരു കേജിലേക്ക് ഇട്ടിട്ട് ഇഗ്വാനകളെ വളർത്താതെ ഈ കേജിലിടുക, അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലൊക്കെ എടുക്കുക, നമ്മുടെ തോളിലത്തൊക്കെ വെക്കുക, നമ്മുടെ ദേഹത്തൊക്കെ വെക്കുക. ആ രീതിയിൽ നമ്മളുമായിട്ടൊരു ഒരു വീട്ടിലൊരു അംഗത്തെ പോലാണ് നിങ്ങൾ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇഗ്വാനാസ് വളരെ പെട്ടെന്ന് ഇണങ്ങും, നിങ്ങളെ യാതൊരു രീതിയിലും ഉപദ്രവിക്കുകയൊന്നും ചെയ്യത്തില്ല. വളരെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പെറ്റായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെയധികം കീപ്പ് ചെയ്യാൻ പറ്റുന്ന പെറ്റാണ്. ഇപ്പം ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ സ്ഥലപരിമിതികളോടൊക്കെ ഏറ്റവും കൂടുതലും വളർത്താവുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സർക്കിളുള്ള വെച്ചാൽ നമ്മുടെ പല ഇതും. ഇപ്പം നമുക്ക് ഈ ഹാംസ്റ്ററിനെയൊക്കെ വാങ്ങിച്ചത് 2 കൊല്ലത്തിലാകും അത് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അത്രയേ ഉള്ള നായ്സ്. പക്ഷേ ഇഗ്വാനാസ് എന്ന് പറഞ്ഞാൽ 20 വർഷത്തോളം നമ്മുടെ ലൈഫ് സൈക്കിളോളം ഇഗ്വാനാസിനും ഒരു ആയുസ് ഉണ്ട്. അപ്പോൾ 20 വർഷത്തോളം ഒരു നീണ്ട ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഇഗ്വാനാസിനെ വാങ്ങുമ്പോൾ വില കുറവാണെങ്കിൽ പോലും ഇഗ്വാനാസ് വളരെ വലിയ അസറ്റാണ്. ഇഗ്വാനാസിൻ്റെ വില കൂടുന്തോറും ആൾക്കാർ വാങ്ങും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇഗ്വാനാസിനെ വെളിയിൽ കൊണ്ടുപോകാം. നമുക്ക് കാറുകളിൽ അല്ലെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ ഇഗ്വാനാസ്. നമുക്ക് വെളിയിൽ പോകുമ്പോഴും ഇഗ്വാനാസിനെ വളരെയധികം കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ചാടി ഓടിപ്പോവുകയൊന്നും ചെയ്യത്തില്ല. വളരെ അഗ്രസീവ് കുറഞ്ഞ, വളരെ സൈലൻ്റ് ആയിട്ടുള്ള പെറ്റ്സാണ് ഇഗ്വാനാസ് എന്ന് പറയുന്നത്. ഇഗ്വാനാസിൻ്റെ ബ്രീഡിങ്ങിലേക്ക് പോകാം. ഇഗ്വാനാസിൻ്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചിടുക, ഒരു 2.5 വയസ്സ് കഴിയുമ്പോൾ അവർ ബ്രീഡിങ്ങിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും, ബ്രീഡാവും. അപ്പോൾ ഇങ്ങനെയുള്ള എഗ്ഗൊക്കെ ഇടും. അപ്പോൾ 30 എഗ്ഗൊക്കെ ഇടും. എഗ്ഗ് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഡേ ആയിട്ട് ഫുഡ് കൊടുക്കണം. നമ്മൾ പറഞ്ഞു ഇഗ്വാനാസ് സസ്യഫുക്കുകളാണ്, അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും സസ്യഫുക്കുകളായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് വളരെയധികം ചെറിയ ഫുഡ്, ഇളം തണ്ടുകൾ കൊടുക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ മുരിങ്ങയല്ലേടൊക്കെ വളരെ ഇപ്പം കിളിച്ചു വരുന്ന കിളിപ്പുകളുണ്ടല്ലോ, അത്രയും വളരെ സോഫ്റ്റായിട്ടുള്ള കിളിപ്പുകൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തന്നെ മേക്ക് ചെയ്യുന്ന ഫുഡ് എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കടുകുണ്ട്. ഒരു 100 ഗ്രാം കടുക് ഒരു ഇത്രോളം പാക്കറ്റ് വരുന്ന കടുകിന് ഏതാണ്ട് 20 രൂപയോ 10 രൂപയൊക്കെ വില വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇത്രയും കടുകുകൾ നമ്മൾ മണ്ണിൽ ഇട്ടുക. മണ്ണിലിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കിളിച്ച് വരും. അത് പൊട്ടി വന്ന് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കുള്ള ഒരു തളിരുണ്ടല്ലോ, അത് പൊട്ടി വന്നിട്ടുള്ള അതിൻ്റെ തണ്ടും അതിൻ്റെ 1-2 ഇലകളും ഇത് പറിച്ച് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ വേര് കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും, ഇളം തണ്ടുകൾ കഴിക്കാൻ പറ്റും. നമുക്ക് എക്സ്പെൻസീവ് കുറഞ്ഞ രീതിയിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി നമ്മൾ വാങ്ങുമ്പോൾ എക്സ്പെൻസീവ് കുറച്ച് കഴിഞ്ഞാൽ ഒരു രൂപ പോലും നമ്മൾ വെളിയിൽ നിന്ന് ഇഗ്വാനയ്ക്ക് വേണ്ടി മുടക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും വളരെ പെട്ടെന്ന് മേക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് സെയിലിങ്ങിന് വളരെ ഉള്ള ഓപ്ഷൻ ഉള്ളതാണ്. ഇപ്പം വരും കാലത്തിൽ ഇഗ്വാനസിൻ്റെ ആവശ്യക്കാർ കൂടും. ഇപ്പം ഞാൻ തന്നെ ഓൾറെഡി ഒരു ഇഗ്വാനെ ഓർഡർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ നാട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉടൻ തന്നെ ഒരു ഇഗ്വാനെ വാങ്ങാനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉടൻ തന്നെ ഒരു ആവറേജ് എന്ന് വെച്ചാൽ ഒരുപാടില്ല, ഒരു 8,000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന രീതിയിൽ നല്ലൊരു ഇഗ്വാനെ, അത്യാവശ്യം സൈസുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു ഇഗ്വാനെ വാങ്ങാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ പർച്ചേസിംഗ് വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഗ്വാനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡൗട്ട് തോന്നിട്ടുണ്ടാവും, ഫുഡ്, കേജ് മേക്കിംഗ്, ബ്രീഡിങ് അങ്ങനെയുള്ള എല്ലാ ഡൗട്ടും, എങ്ങനെ ഇണക്കിയെടുക്കുക അങ്ങനെയുള്ള എല്ലാ ഡൗട്ടും മാറിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ നല്ല ഒരു കെയറോടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നൊരു പെറ്റിനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, സ്ഥലപരിമിതിയുണ്ട്, ഓടിച്ചാടുന്ന പെറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സോഫ്റ്റായിട്ടുള്ള വളരെ അഗ്രസീവ് കുറഞ്ഞ് നോർമലായിട്ട് നമ്മൾ എപ്പോഴും ഇണങ്ങുന്ന ഒരു പെറ്റാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇഗ്വാനകളെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഗ്വാനകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം എന്നെ വിളിക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഗ്വാനകളെ കുറിച്ചിട്ടായിരുന്നു. വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ ബൈ.